അയ്യോ, നിങ്ങൾക്ക് രണ്ടു ദിവസമായില്ല എന്നെ പനി തുടങ്ങിയിട്ട്. പനി മാറിയോന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വന്നത്. പനി മാറിയോന്ന് നോക്കി ബാക്കിയുള്ള ഉയിരിപ്പ മേലോട്ട് പോയേനെ. എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് വിറയ്ക്കണണ്ണാ. ബാക്കിയുള്ള മൂന്നാറ് ടൂറിന് പോയിട്ട് ഇന്ന് വിറയ്ക്കല്ലേ, ഞാനും പേടിച്ചിട്ട് വിറയ്ക്കാടി. പക്ഷെ എനിക്കൊരു സമാധാനം ഉള്ളത് അമ്മ ഇപ്പൊ വിളിച്ച് പറഞ്ഞണ്ണാ. മറ്റയാളെ പറഞ്ഞു വിട്ടെന്ന്. ആരെന്ന്? മറ്റാളെ, കൊടികെട്ടിയാള്. കൊടികെട്ടി ഇവിടെ പാർട്ടി സമ്മേളനം നടത്താൻ പോണെന്ന്. മറ്റേ കാട്ടുപുറമ്പ സ്വാമിയെ പറഞ്ഞു വിട്ടെന്ന്. ഇങ്ങോട്ട് വരണ, പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടിട്ട്. ഓ, അതുകൊണ്ടാണ് ഇപ്പൊ ഒരു സമാധാനം ഉള്ളതണ്ണാ. അയാള് വന്നു കഴിഞ്ഞ പിന്നെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കണ്ടണ്ണ. എല്ലാ അയാള് പേടിച്ചോളൂ. പറഞ്ഞത് അങ്ങനെ ഈ പ്രേതബാധ ഒഴിപ്പിച്ചോണ്ട് പോവല്ല. ഇപ്പോഴാണ് ഒരു മനസമാധാനം ആയത്. എനിക്കൊരു സംശയം അണ്ണ, പ്രേതത്തിനെ കണ്ടപ്പോഴേ അത് എങ്ങനെ ഇരുന്നണ്ണാ? കുഞ്ചാക്കോവനെ കണക്കിരുന്ന്. എന്നിട്ടേ ഒരു രാജമല്ലി വിടരുന്ന പോലെ എന്ന് പറഞ്ഞ് ഇരുവഴി ബൈക്കിൽ കിടന്ന് കറങ്ങിരുന്ന് ഒരു ശാലിനിയെ വേണം. നീ പോണാ അമ്മ. എന്തരണ്ണോ പിന്നെ അല്ലാണ്ട് മച്ചം പേടിച്ച് ഇവിടെ ഊപ്പാട് വന്നിരിക്കാൻ വേണം അവളെ ഓരോ കിണ്ണാരം ചോദിക്കാൻ വന്നേക്കണ്. ഒഴിഞ്ഞു പോകില്ല നീ. കപട 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 ഒഴിഞ്ഞു പോഴിഞ്ഞു പോ. അപ്പൊ എന്റെ വരവ് നീ അറിഞ്ഞു അല്ലേ? ഫോൺ വിളിച്ചിട്ടാ വന്നത്? അന്റെ ഫോൺ വിളിച്ചിട്ടാണോ വന്നേന്ന്? എടാ, ഞാൻ പത്തനാപുരത്ത് നിന്ന് ഓട്ടോ പിടിച്ച് പ്രേതത്തെ ഒഴിപ്പിക്കാൻ ഇവിടെ വന്നപ്പോ നീ പ്രേതത്തെ ഒഴിപ്പിച്ച് ചുവന്ന മാക്സി ഇടിപ്പിച്ച് ഇവിടെ എടുത്തേക്കും അല്ലേ? അതല്ലേ ഇത് ചന്ദ്രി. ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അപ്പൊ ഇവിടുത്തെ പ്രേതത്തിന് ഒഴിപ്പിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലെ പ്രേതത്തിന് ഒഴിപ്പിക്കാൻ പോയാടാ. കഴിഞ്ഞ ദിവസം പത്തനാപുരത്തെ ഒരു വാദം ഒഴിപ്പിക്കാൻ പോയായിരുന്നു. അപ്പൊ ഈ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന കർമ്മം നടന്നപ്പം ഈ ഭ്രാന്ത് പിടിച്ച കോഴി പറഞ്ഞ എന്റെ തല കയറിയിരുന്നു. പിന്നെ അതിന് ഈ തലേ തൊഴിപ്പിക്കാൻ ഞാൻ ഇച്ചിരി പാടുപെട്ടു. ഇനി ഇവിടുത്തെ കർമ്മം കഴിഞ്ഞിട്ട് ഈ സാലറി വേണം എനിക്കിതൊന്ന് കേളി ചെയ്ത് പഴയ ഫേറ് പിടിക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ നമുക്ക് പ്രേതം ഒഴിപ്പിക്കുന്ന പരിപാടി അങ്ങോട്ട് തുടങ്ങിയാലോ. അപ്പൊ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഈ കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് ഈ നിങ്ങൾ കണ്ട പ്രേതം ആണാണോ പെണ്ണാണോ എന്ന് അറിയണം. എന്ന് പറഞ്ഞാൽ ഈ ആൺപ്രേതമാണെങ്കിൽ ആൺകർമ്മം ചെയ്യണം, പെൺപ്രേതമാണെങ്കിൽ പെൺകർമ്മം ചെയ്യണം. അപ്പൊ രണ്ട് പെട്ടി അകത്തിരിപ്പുണ്ട്, അത് എടുക്കാനോ എനിക്ക് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം എടുക്കാൻ. നിന്റെ കെട്ടിയാലല്ലേ ആണല്ലേ. അതല്ലെന്ന് പ്രേതത്തിന് നിങ്ങൾ കണ്ടില്ലേ, അത് ആൺപ്രേതമായിരുന്ന പെൺപ്രേതമായിരുന്ന അല്ല അത് അറിയണം. അല്ല, ഞാൻ പൂജ തുടങ്ങത്തില്ല, അതുകൊണ്ടാ എനിക്ക് ആണാന്ന് പെണ്ണോ. രണ്ടും മൂന്നും ഒക്കെ കഴിഞ്ഞപ്പം ശ്രദ്ധിക്കാൻ പറ്റിയില്ല തന്നെ കണ്ടില്ല. സ്വാമി, ഈ ആൺപ്രേതത്തിനെയും പെൺപ്രേതത്തിനെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ചെറിയ ട്രിക്ക് എന്തെങ്കിലും ഉണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ അതേ പിടിക്കാന്ന് പറഞ്ഞ ഞാൻ. ഉണ്ട് ആൺപ്രേതമാണെങ്കിൽ എന്റെ ഈ നീളമുള്ള വെളുത്ത ഇവിടെ ഇരിക്കുന്ന ജംഷയില്ലേ, ജംഷ. അത് ശരിയല്ല, പക്ഷെ ഞാൻ അതങ്ങ് സമ്മതിച്ചു തരുവ. അങ്ങനെ ഇതുവല്ലോ കണ്ടായിരുന്നു? കണ്ടില്ല. എന്നാ പിന്നെ പെൺപ്രേതമാണെങ്കിൽ രണ്ട് ഇത്രയും മുടുത്ത രണ്ട് എടാ ഉണ്ട കണ്ണിനകത്തുള്ള ചോര വരും, അത് നീ കണ്ടായിരുന്നു? രണ്ട് ഇതുപോലെ ചോര വരുന്ന കണ്ട ഉണ്ട കണ്ണുണ്ടോ, ഇതുപോലെ ചോര വരും കണ്ടായിരുന്നു? കണ്ടില്ല. എടാ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നീ കണ്ടേക്കുന്നതേ ആൺപ്രേതമായിരിക്കും. പെൺപ്രേതമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കോവളത്തെ സായിപ്പന്മാര് മാതാമ എടുത്ത് മടി വെക്കുന്നവരെ നിന്നെ വെച്ചിട്ട് നിന്റെ പൂക്കളും വലിച്ച് കീറി ഇവിടെ നിന്നാലും ഞരമ്പും എടുത്ത് ഗീവന വായിച്ച് നിന്റെ കണ്ണും നിന്റെ കൃഷ്ണയും വൃക്കയും കരളും പറഞ്ഞ് നമ്മളങ്ങ് മേടിച്ചു പോയില്ലേ. അതിന്റെ ആവശ്യമില്ലായിരുന്നു, അത് പോട്ടെ, അതങ്ങ് വിട്. അപ്പൊ നമുക്ക് ഇപ്പം കർമ്മത്തിലേക്ക് നമുക്ക് നേരിട്ട് കടക്കാം. നിങ്ങൾ ഇങ്ങനെ മാറിയിരുന്നേ, ഈ ഇത് നമ്മുടെ വസ്തു ആണല്ലോ ഇത് മൊത്തം. അപ്പൊ ഈ പ്രേതം പ്രേതം ഇവിടെ ശകട 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 പകട കട 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 ഊത 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 സുനിയേ പേടിക്കണ്ട, നമ്മൾ ഈ പറഞ്ഞ പ്രേതം ഉണ്ടല്ലോ നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ട്. ഉണ്ടെന്ന്
ഞാൻ ആ മണ്ണെടുത്ത് മണപ്പിച്ചില്ലേ, എനിക്കതിൽ ആ പ്രേതത്തിന്റെ മണം കിട്ടിയെന്ന്. ആ പ്രേതത്തിന്റെ മണം ആ മണ്ണിലുണ്ട് സുനി. പ്രേതത്തിന്റെ മണമല്ല, പിന്നെ ഇന്നലെ രാത്രി ഞാൻ അവിടെ പെടുത്താ. അടുത്ത് സോമില് വല്ലതും ഉണ്ടോ? അപ്പുറത്ത് വളവിലുണ്ട്. ഇതങ്ങ് വെട്ടിക്കളയായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഈ ആൺപ്രേതമാണോ പെൺപ്രേതമാണോ നമുക്ക് അറിയണം. സ്വാമി അത് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് താ. ഇത് കണ്ടുപിടിക്കാം, കണ്ടുപിടിക്കണമല്ലോ, കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ കണ്ട ഈ പ്രേതം ഏഷ്യക്കാരനാണോ? ദേശീയക്കാരനായിട്ടല്ലേ പേടിപ്പിച്ചത്? ദേശീയക്കാരനാണോന്നല്ല, ഏഷ്യക്കാരനാണോ ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള പ്രേതമാണോ ഇതെന്നാണ് ഞാൻ ചോദിച്ചത്. എടാ യെസ് ഓർ നോ? യെസ്. യെസ്. നോ. യെസ്. നോ. യെസ്. നോ. യെസ്. നോ. യെസ്. നോ. Yes. No. Yes. No. Yes. No. Yes. No. Yes. No. ടാ വെളിവ് കേട്ടോലെ, നിന്നെ ഇവിടെ കരകാട്ടം കളിക്കാനാണ് വിളിച്ചോണ്ട് വന്ന. എന്നെ കണ്ടിട്ട് ഒരു മെന്റൽ പോലെ തോന്നുന്നില്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്ത് ആരും ചെയ്തിട്ടില്ലാത്ത ഒരു പരിപാടിയാ. അത് ചെയ്യാൻ സുനി എന്റെ കൂടെ നിൽക്കണം. ഞാൻ കൂടെ നിൽക്കാം. കൂടെ നിൽക്കാലോ. കൂടെ നിൽക്കാം. ഒരു മിനിറ്റ് ഞങ്ങൾ വരുവാ. എടാ ഞാൻ ഈ പറഞ്ഞതേ, ഈ പ്രേതം എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനായ പ്രേതമല്ലെന്ന്. ചെറുകിട സാധനം ചെയ്താൽ ഈ പ്രേതം ഒഴിയത്തില്ല. അപ്പൊ നമ്മൾ ഒരു ഒരു വെടിക്കെട്ട് ഒരു ഐറ്റം ചെയ്താലേ ഈ പ്രേതം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകത്തുള്ളൂ. വെടിക്കെട്ട് കിടത്തോ? വെടിക്കെട്ടല്ല, പഞ്ചായത്ത് മേള നടത്താൻ ഇവിടെ. അതല്ലെന്ന്, ഒരു ഇന്ന് വരെ ആന ചെയ്തിട്ടില്ലാത്ത ഒരു പൂജ ഇവിടെ ചെയ്യണം. അപ്പൊ സുനിയും കുടുംബവും എന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. അങ്ങനെ ഞാനിത് ചെയ്യത്തുള്ളൂ. പാക്ക് നിൽക്കും. അങ്ങനെയാണ് വരുന്ന പൗർണമിക്ക് നമുക്കിവിടെ വ്യഭിചാരം നടത്തണം. അല്ല, നമുക്കിവിടെ വ്യഭിചാരം അല്ലടാ, മറ്റേത് ആഭിചാരം നടത്തണം. ആഭിചാര കർമ്മത്തിലൂടെ ഈ വാദ്യം നമുക്ക് ഇവിടെ ഒഴിപ്പിക്കാനൊക്കത്തുള്ളൂ. അപ്പൊ ആഭിചാരം ചെയ്യാലോ? എല്ലാവർക്കും കൂടെ നമുക്ക് ചെയ്യാലോ? വന്നപ്പാ. അപ്പൊ ഇനി എല്ലാരും ഇരുന്നോ, നമുക്ക് കുറച്ചു നേരം ഇരിക്കാം, കർമ്മം തുടങ്ങാൻ പോവാ. ഇരിക്കണ്ട, ഇരുന്നു പോവും. കുഴപ്പമില്ല, ഇരുന്നോ. അപ്പൊ ഇനിയേ ആദ്യം പ്രേതത്തെ കണ്ട ആരായിരുന്നോ? ഒരു പ്രേതമല്ലാടാ ഇവിടെ വലിച്ചു പറഞ്ഞോട്ടെ സ്വാമി. ഞാൻ രാത്രി മൂത്രം ഒഴിക്കാൻ വന്നപ്പോഴല്ലേ ഞാൻ പ്രേതത്തിനെ കണ്ടത്. സുനിയായിരിക്കും കണ്ടത്. ഞാനാ കണ്ട. സുനിയാ കണ്ട. സുനിയാ കണ്ടേക്കൻ പിടി, കണ്ണടച്ച് നിക്കണം. അപ്പൊ തിന്നല്ലേ, ആ പ്രാർത്ഥിച്ച് കണ്ണടച്ച് നീക്കണം. അപ്പം ഇതങ്ങോട്ട് നേരെ വെച്ചേ. അപ്പൊ പ്രേതത്തെ ആപ്പിള് തിന്നണേ മുണ്ട് വെക്കണേ. എന്തിനേ മുണ്ട് വെക്കിയതല്ലെന്നേ, ഈ പ്രേതത്തെ കണ്ടത് സുനിയല്ലേ? അതെ, ഞാനാ കണ്ട. വീട്ടിൽ ഒഴിഞ്ഞു പോടാ, ഒഴിഞ്ഞു പോടാ, ഒഴിഞ്ഞു പോടാ. പോടാ, നിന്റെ മേത്തിരിക്കുന്ന പ്രേതത്തോടാ പറഞ്ഞിറങ്ങിയാ ഒഴിഞ്ഞു. പ്രേതം പറഞ്ഞാ ചെറുതായിട്ട് ഒഴിയുന്നുണ്ട്, കുഴപ്പമില്ല, അടിച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ അടുത്ത കർമ്മത്തിലോട്ട് കടക്കുവാ. ഈ പ്രേതത്തിന്റെ ശബ്ദം ആരായിരുന്നു ആദ്യം കേട്ടാര്? ശബ്ദം കേട്ടാരായിരുന്നു? ചന്ദ്രി. ഞാൻ കേട്ടോ, ഒരാൾ പറയണം, കാര്യം നമുക്ക് ഒരു പഴമേ ഉള്ളൂ, ഒരു ബനാനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ തന്നെ കേട്ടത്. അപ്പൊ ഇവിടെ തന്നെ കേട്ടതല്ലേ. അപ്പൊ പിടിച്ചോ, കുഴപ്പമില്ല, പിടിച്ചോ. കർമ്മത്തിന് വേണ്ടിയല്ലേ, വാദം ഒഴിപ്പിക്കാൻ വേണ്ടിയല്ലേ. പിടിച്ചോ, മനസ്സിൽ ധ്യാനിക്കുക. പിന്നെ അതിനെടുത്തെ ഐറ്റം ഇനിയെടുത്തെ ഐസായിട്ട് ഞാൻ പൊട്ടിക്കും. ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കണം. പ്രേതത്തെ ആദ്യം ശബ്ദം കേട്ടാണല്ലേ. ഏ, അപ്പൊ ഈ വടിയെ കൊണ്ട് പിടിച്ചേ. ആദ്യം പ്രേതത്തെ കണ്ട ആളെ അടിച്ച് പൊട്ടിച്ച് അവനെ നാശമാക്കിച്ചു. ധൈര്യമായിട്ട് അടിച്ചു, പ്രേതം ഒഴിച്ചു പോട്ടെ. അടിയവനെ അടിച്ചവന്റെ തലക്കടിക്ക്. ഇപ്പൊ സന്തോഷമൊക്കെ ആയില്ലേ? ഇനി അവസാനത്തെ പരിപാടിയിലോട്ട് നമ്മളങ്ങ് കേറുവാ.
ഞാൻ പ്രേതത്തെ വിളിച്ചു വരുത്താൻ പോവാണ്. നീ പ്രേതം കൂടെ അവളെ അടിക്കായി. ഒഴിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഞാൻ ദേ ഈ കമ്പെടുത്ത് കറക്കും. ഈ കമ്പ് ആരുടെ നേരെയാണോ വന്ന് നിൽക്കുന്നത് അവരുടെ മേത്തായിരിക്കും ഞാൻ വിളിച്ചു വരുത്തുന്ന പ്രേതം കയറാൻ പോകുന്നത്. അപ്പൊ അടുത്ത ആൾ ആരാണോ ഈ വടി എടുത്ത് അവനെ അടിച്ചുപിടുന്ന് ഓടിച്ചേക്കണം. പ്രേതത്തെ ഒഴിപ്പിക്കാൻ വേണ്ടിയല്ല, നമുക്ക് ഇതിനകത്ത് ശത്രുതയൊന്നും ഇല്ല. അപ്പൊ ഞാൻ മന്ത്രം ചൊല്ലി ഇത് കറക്കാൻ പോവാണ്. ആരുടെ നേരെ ഇത് വരുന്നു, അവന്റെ മേത്താണ് മറ്റവൻ കയറുന്നത്. ഓക്കെ, തിരുതിരുദേവി വഴികാട്ട്, തിരുതിരുദേവി വഴികാട്ട്, തിരുതിരുദേവി വഴികാട്ട്, തിരുതിരുദേവി വഴികാട്ട്, തിരുതിരു 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 തിരുതിരുദേവി വഴികാട്ട്. എല്ലാം ഞാൻ ഒഴിച്ചടാ. അപ്പൊ എവനാണടി നമ്മളെ വീട്ടില് വാതം കയറ്റി വന്ന് നിന്നിട്ട് എന്നെ എടുത്ത് അടിച്ചല്ലടാ നീ. എനിക്ക് ഇച്ചിരി ഹോർലിക്സ് ആയോ, ഹോർലിക്സ് തരാട. എന്നെ തല്ലി കൊന്നേ. അയ്യോ 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 അയ്യോ, എന്നെ തല്ലി കൊന്നത് ചെത്തുകാരനെ വിട്ട് വീണ്ടും തല്ലാൻ നോക്കുക. അതോടാ ഈ നേരത്തെ അടിച്ചെത്താൻ വരണം. എന്നെ മണ്ടയിലിടാൻ നോക്കുന്നത് സുനിയെ. ഓട്ടോ വിളിച്ച് എന്നെ ആ പത്തനാനും വീറേന്റെ ഓട്ടോ എനിക്ക് വഴി ഇങ്ങനെ പറ്റേം പോലെ തല്ലി കൊള്ളാം. അയ്യോ അയ്യോ, ചിത്തുകാരൻ ചേട്ടാ അവസാന തുള്ളിയായിട്ട് ഒരു തുള്ളി കളിച്ചാതിന് പോയി. എനിക്ക് നേരത്താണോ ചെത്താൻ വരണ? ചെത്താൻ വന്നതല്ലേ, എന്റെ ഫോൺ രണ്ടു ദിവസം കാണാനില്ല. നോക്കാത്ത തെങ്ങൊന്നുമില്ല, ഒറ്റ തെങ്ങ് നോക്കിയിട്ടും ഫോൺ കിട്ടിയില്ല. ദേ ഇതിന്റെ മണ്ടയിൽ വന്നപ്പോ ഫോൺ കിട്ടി. ദേടാ ഫോൺ വന്നേക്കണ്. അപ്പൊ അണ്ണ ഈ ശബ്ദം എന്തോന്ന്? ഈ ഫോണിന്റെ റിംഗ് ടോൺ. ഇത് റിംഗ് ടോൺ ആയിരുന്നു? ആ റിംഗ് ടോൺ ഇതിന്റെ ഫോണിന്റെ റിംഗ് ടോണാ. എടി ചന്ദ്രി, ഈ ശബ്ദം കേട്ടാണ് എനിക്ക് പേടിച്ച് പനി വന്നത്. കാരണമാണ് ഈ തല്ലെല്ലാം ഞാൻ മേടിച്ചു കൂട്ടിയത്.